നിന്റെ നമ്പർ ഒന്ന് എന്റെ അടുത്ത് എടുക്കല്ലേ. അര മണിക്കൂർ ഞാൻ ടൈം തരും, അതിനുള്ളിൽ നീ സ്കൂളിൽ പോവാൻ റെഡി ആയിക്കോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. ആ നീ കാരണം ഒരു പനി അഭിനയിക്കാൻ കൂടി പറ്റാത്ത സ്ഥിതി ആയല്ലോടാ. നിനക്കൊന്ന് പനിച്ചൂടേടാ ഹിപ്പി. മടിയൻ. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നാം മറ്റു ചിലത് ഉപേക്ഷിക്കേണ്ടി വരും. താൻ വളരെ ഇഷ്ടപ്പെടുന്നതാകാം, ചിലപ്പോൾ കാത്തുസൂക്ഷിക്കുന്നതാകാം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷേ ആ നഷ്ടം മറ്റു പലതും നേടാനാണെന്ന് ഓർക്കുക. എന്താ സൂരിജിട്ടേത്? ബേക്കറി ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ വിശേഷം? എടാ, നീ ഈ ദിവസമാണോ ബേക്കറി തുടങ്ങിയത്? അല്ലല്ലോ. എടാ എന്താ നീ? ഞാൻ ഇതുവരെ അച്ഛന്റെ ബേക്കറി കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് വരികയല്ലോ ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. തീരെ വരാറുണ്ട് ഇവിടെ. ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നൊക്കെ നോക്കി നിൽക്കും. ഇപ്പൊ കൊറേ ആയിട്ട് അവൻ വരാറില്ല. അല്ലടാ, എനിക്ക് ഈ ബേക്കറി ഇഷ്ടമല്ല. ഇഷ്ടല്ലേ ഈ ബേക്കറിയാ നിന്നെയും നമ്മളെയെല്ലാം ഈ നില വരെ എത്തിച്ച മോനെ. ഇന്ന് എന്റെ മോൻ വലിയ സ്കൂളിൽ പഠിക്കുന്നോക്കെ. ദേ, നിന്റെ അച്ഛൻ എന്റെ മോൻ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കിയതുകൊണ്ടാ. സോറി അമ്മമ്മേ. അമ്മയ്ക്കും അച്ഛനും ഞാൻ ആദ്യമായിട്ട് ഈ കട തുടങ്ങിയത് ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലാതെ. എടാ, എന്ത് മറന്നാലും അത് മറക്കുമോ മോനെ? എടാ, നമ്മൾ ഈ നില വരെത്തിയത് അതുകൊണ്ടല്ലടാ. ചെറിയ കടയായിരുന്നു. പാവപ്പെട്ട ചില കുട്ടികള് റോഡരികിൽ ചില ഭരണികളൊക്കെ വെച്ച് മുട്ടായിയൊക്കെ വിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു അച്ഛനും കുറച്ച് പലഹാരങ്ങളൊക്കെ വിറ്റിരുന്നത്. എല്ലാരും അച്ഛൻ അന്ന് കളിയാക്കുമായിരുന്നു. ആദ്യമൊന്നും ആരും വാങ്ങിക്കാൻ വരില്ലായിരുന്നു. എനിക്ക് ടെൻഷനാവും. കടയടച്ച് ഞാൻ പോകുന്നതും അരി സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ചെല്ലുന്നതും കാത്ത് അന്ന് അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ടാവും. പലഹാരങ്ങളും കാത്ത് സുരേഷും സുഭാഷും സുചിത്രയും ഉണ്ടാവും. ചിലപ്പോ അരി സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാലും സഹോദരങ്ങൾക്കുള്ള പലഹാരങ്ങൾ അച്ഛൻ കൊണ്ടുപോകാതിരിക്കില്ല. അപ്പുറത്തെ കവലയില് കണാരേട്ടന്റെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. രാത്രി അവിടെ പോവും, കണാരേട്ടനെ സഹായിക്കും, അതൊക്കെ കണ്ടുപിടിക്കും. ക്രമേണ അമ്മയും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതൊക്കെ പിന്നെ വിറ്റു. അങ്ങനെതാ ഈ ബേക്കറിയൊക്കെ പച്ചപിടിച്ചു തുടങ്ങി. ആ
അതിന് മക്കള് വിഷമിക്കുന്നതിന്. ആരെങ്കിലും കണ്ടാ നാണക്കേടാ. മോനെ, നീ എല്ലാവർക്കും മധുരം വിളമ്പി. നമ്മുടെ ജീവിതം മധുരമുള്ളതാക്കാൻ നീ കുറെ കയ്പ് നീര് കുടിച്ചു. എന്തിനാടാ കുഞ്ഞാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് താനെ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ അമ്മ അന്ന് ഐ പി എസ് കാര്യൊന്നും അല്ലേ, എന്നെ സഹായിക്കാറുണ്ടായിരുന്നു ബേക്കറിയില്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ മധുരമുള്ള സ്വീറ്റ്സ് മാത്രമല്ല, നിറയെ മധുരമുള്ള ഓർമ്മകളാണ് മക്കളെ. എല്ലാരും ഒരുമിച്ച് ബേക്കറിയിൽ വന്നിട്ട് കുറെ കാലമായില്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാന്ന് കരുതി. ദീപ്തി, ഞാൻ പുതിയൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പുതിയൊരു തന്നെ സ്വീറ്റ്സാ, അതെടുത്ത് എല്ലാവർക്കും കൊടുത്തേ. മീനാക്ഷി, ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കില്ലേ, നാളെ വെക്കാനുള്ളതാ. സൂരജിട്ട, ഇതൊക്കെ എന്തിനാ? എന്തിനാ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നേ? നമ്മൾ എല്ലാരും ഒന്നിച്ച് ഈ കടയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് മെമ്മറിയാക്കി സൂക്ഷിക്കുക. ഓർമ്മകളിൽ ഇവിടുത്തെ നിമിഷങ്ങൾ എന്നും ഉണ്ടാവും. എങ്കിലും മധുരമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് സൂര്യചേട്ടൻ എന്തിനാ കരയുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല മോളെ, അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്. മോളെ, സൂരജ് മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല ച, നിങ്ങൾ വാ. അല്ല, എന്തിനാ അച്ഛനമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നേ? ഏ, നമ്മളെല്ലാരും ഒന്നിച്ച് അവിടെ കൂടണം, അത്രല്ലേ സൂര്യട്ടാൻ കരുതിയോളും. നേരത്തെ പറഞ്ഞ കാര്യമല്ലേ അത്? ഈ കയ്യും കാലം ഒടിഞ്ഞവന് മാത്രം വരാൻ പറ്റിയില്ല, പാവം പോയെ. സൂരജേട്ടനെ ഉഗ്രൻ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കായിരുന്നു അവിടെ, ഒന്ന് കഴിക്കേണ്ടതായിരുന്നു മോനെ. പാവം, യോഗം ഇല്ലാതായി പോയി. സാരമില്ലടാ, അമ്മയ്ക്ക് നിന്നെ മറക്കാൻ പറ്റില്ലല്ലോ.
ഉണ്ടാക്കിയ പലഹാരവാ. സന്തോഷത്തോടെയാ നിങ്ങൾ ഇവിടുന്ന് പോയത്. ഇപ്പോ സംശയവുമായിട്ടാ മടങ്ങി വന്നത്. എന്തിനാ സൂരജേട്ടൻ ബേക്കറിൽ എല്ലാരെയും വിളിച്ചു വരുത്തി എന്നതിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം സിമ്പിളാ, സൂരജേട്ടൻ ബേക്കറി വിറ്റിരിക്കാം. ഇല്ല, സൂരജ് അങ്ങനെ ചെയ്യില്ല. അല്ല, എന്റെ സംശയോ? അവന്റെ പ്രാണനാ ബേക്കറി, അതവൻ ഒരിക്കലും വിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. നിന്റെ ഗുരുട്ടുബുദ്ധിയാണല്ലോ, വളഞ്ഞ വഴിയെ നീ ചിന്തിക്കുന്നു. എന്റെ ജീവനായി കട. ഇനി മുതൽ ഇതെന്റെ അല്ല, ഇതിന്റെ ഉടമസ്ഥൻ നിങ്ങളാ. ആവശ്യം എന്റേതായതിനാൽ ലാഭവും നഷ്ടമൊന്നും നോക്കിയില്ല, പറഞ്ഞ കാശിന് വിറ്റു. എനിക്ക് കാശ് കിട്ടിയേ തീരൂ, അത്യാവശ്യമായിപ്പോയി, അതാ ഇപ്പൊ പ്രധാനം. നല്ല കച്ചവടം ഉണ്ടാവും, ദൂരെ സ്ഥലത്തു നിന്ന് പോലും കസ്റ്റമേഴ്സ് വരും. സൂരജിന്റെ ബേക്കറി എന്ന് പറഞ്ഞ ഫേമസ്. ഇനി ഇത് സൂരജിന്റെ ബേക്കറി അല്ല, എങ്കിലും ആളുകൾ വരും. നല്ല ഭാഗ്യമുള്ള കടയാ ഇത്. എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. നല്ല രീതിയിൽ നടത്തണം. കട നിങ്ങളുടേതാ, എങ്കിലും ഒരു അപേക്ഷയുണ്ട്. പറ്റുമെങ്കിൽ ഇവന് എന്റെ കൊക്കിന് ഇവിടെ ഒരു ജോലി കൊടുക്കണം. എന്റെ അനുജനെ പോലെയാ ഇവൻ. നോക്കാം, ഞാൻ വിളിക്കാം കേട്ടോ. അപ്പൊ ശരി. നീ പേടിക്കണ്ട, അയാൾ നിനക്ക് ഇവിടെ ജോലി തരും. എനിക്ക് വേണ്ട സൂരജേട്ട. സൂരജേട്ടൻ ഈ ബേക്കറിയിലില്ലാതെ എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? ആയ കാലം മുതൽ എന്റെ നിഴൽ പോലെ കൂടെയുണ്ട് നീ. പെട്ടെന്ന് ഇത് പൂട്ടേണ്ടി വരുമ്പോഴുള്ള നിന്റെ വിഷം എനിക്ക് മനസ്സിലാവും. വേറെ വഴിയില്ലാത്തോണ്ടാ ഞാനിത് വിറ്റത്. എന്തിനാ സൂരജേട്ട, എന്തിനാ ഇത് വിറ്റത്? മരിക്കുന്നെങ്കിൽ പോലും ബേക്കറി കിടന്ന് മരിക്കണമെന്ന് സൂരജേട്ടൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? അതെ, അത് തന്നെയായിരുന്നു ആഗ്രഹം. പെട്ടെന്ന് തന്നെ റിസോർട്ടിന്റെ പണി തുടങ്ങണം. കുറച്ച് സ്ഥലം കൂടി വാങ്ങിയാലേ നടക്കുള്ളൂ. ബേക്കറി വിറ്റ കാശും കയ്യിലുണ്ടായിരുന്നതും കൊടുത്ത് സ്ഥലം വാങ്ങിച്ചു ഒക്കെ പെട്ടെന്നായിരുന്നു. വീട്ടിലാരും അറിഞ്ഞിട്ടില്ല.
അറിഞ്ഞ ബേക്കറി വിൽക്കാൻ അമ്മ സമ്മതിക്കില്ല. ബാക്കി തുക കയ്യിലുണ്ട്. കോൺട്രാക്ടർക്ക് അഡ്വാൻസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ റിസോർട്ടിന്റെ പണി തുടങ്ങണം. ബാക്കി തുക പിന്നീട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അമ്മ അറിഞ്ഞ പ്രശ്നമല്ലേ? എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. വിലപ്പെട്ട ചിലത് നഷ്ടപ്പെടും, പുതിയതൊന്ന് നേടണമെങ്കിൽ. കുറച്ചു കാലം നീ ഇവിടെ ജോലി നോക്ക്, പറ്റിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യ. റിസോർട്ടിന്റെ പണി പൂർത്തിയായ നമുക്ക് അവിടെ ജോലി നോക്കാം. നീത് പിടിക്ക്, കുറച്ച് കാശ നിനക്ക് എത്ര തന്നാലും മതിയാവില്ല. അത്രയ്ക്ക് സഹായിച്ചിട്ടുണ്ട് നീ എന്നെ, സ്നേഹിച്ചിട്ടുണ്ട് ഒരു അനുജൻ എന്ന പോലെ. അതിന് എത്ര തന്നാലും പകരമാവില്ല, എങ്കിലും നീ ഇത് വാങ്ങിക്കണം. വേണ്ട സൂരജേട്ടാ, അതുകൂടെ ചേരട്ടെ എന്റെ ഏട്ടന്റെ വലിയ സ്വപ്നം നിറവേറ്റാൻ. ഈ അനുജന്റെ വക ഇതുകൂടെ വെച്ചോ, എപ്പ വിളിച്ചാലും ഞാൻ വരും, എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. കൊക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. കൊക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. എന്റെ സൂര്യചേട്ടന്റെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ടാവും. ബേക്കറി അടച്ച് സൂര്യചേട്ടൻ രാത്രി വരുമ്പോഴൊക്കെ കയ്യിൽ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്നതെവിടെ? ഇന്നെല്ലാരും അവിടെ ബേക്കറിയിൽ ഒന്ന് കഴിച്ചില്ലേ?
സുഭാഷിനുള്ളത് അമ്മ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഞാനൊന്നും കൊണ്ടുവന്നില്ല. അത് പറയുമ്പോ എന്തിനാ സൂരജേട്ടന്റെ കണ്ണ് നിറഞ്ഞത്? കണ്ണ് നിറയാനോ? എനിക്കോ? എന്തിന്? സൂരജേട്ടൻ ബേക്കറി വിറ്റു അല്ലേ? വിൽക്കേണ്ടി വന്നു. സ്വപ്നം പരാജയപ്പെട്ട അവൻ മാത്രമല്ലടു, ഈ വീട്ടിലുള്ള എല്ലാവരും തകർന്നു പോകും. കൃഷ്ണൻ, സൂരജ് എടുത്ത തീരുമാനത്തിൽ വിശ്വാസമില്ലേ? ഇത്രയും കാലം സൂരജേട്ടന്റെ ചെലവിൽ ജീവിച്ച നിങ്ങൾക്കാർക്കും ഇല്ലാത്ത നാണക്കേട്. ഇനി സൂരജേട്ടന് ഉണ്ടാവേണ്ട കാര്യമില്ല.